Hi all, welcome back. EET 202 DC machines and transformers in the armature winding, that is the lecture. So, that is the armature winding part. First tutorial. Okay. Simplex lap winding. കുറച്ച് ഒരു മൂന്നാല് പ്രോബ്ലംസ് ആണ് ചെയ്ത് നോക്കാം. നമ്മൾ അതിൻ്റെ മുന്നേ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം, നമ്മൾ ലാപ്പ് വൈൻഡിങ്ങിലോട്ട് കയറുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് നമ്മൾ പറയുക കോയിൽ പിച്ച് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. ഞാനിത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ, ഇതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ, വൺസ് നമ്മൾ ഈ ഒരു സാധനം എന്താ പറയുക എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ടൈം പോകും. അപ്പോൾ ജസ്റ്റ് കുറച്ച് എഴുതി വെച്ചു, നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒപ്പം എഴുതി പോകും. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ, ദ ആർമേച്ചർ ഓഫ് എ ഡി സി ജനറേറ്റർ ഹാസ് 10 സ്ലോട്ട്സ്. അപ്പോൾ ഒരു റോട്ടറിലുള്ള ആർമേച്ചർ ഡി സി ജനറേറ്ററിന് 10 സ്ലോട്ട്സ് ആണ് പറഞ്ഞത്. 10 സ്ലോട്ട് ഉണ്ട്, അപ്പോൾ അതിലെത്ര കണ്ടക്ടർ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ. കാൽക്കുലേറ്റ് ദ കോയിൽ പിച്ച് ഫോർ എ ടു പോൾ വൈൻഡിങ് ഒരു ട്യൂബ് പോൾ വൈൻഡിങ്ങിന് ഉള്ള കോയിൽ പിച്ച് എന്താ നോക്കണം. ഫോർ പോൾ വൈൻഡിങ്ങിൻ്റെ കുറച്ച് ഷോ ദ പ്ലേസ്മെൻറ്റ് ഓഫ് കോയിൽസ് ഇൻ ഈച്ച് കേസ്. ഇവിടെ ഡബിൾ ലെയർ വൈൻഡിങ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡബിൾ ലെയർ ആയിട്ടാണ് എടുത്തതാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എ 10 സ്ലോട്ട് ആർമേച്ചർ യൂസ് ഡബിൾ ലെയർ വൈൻഡിങ് റിക്വസ്റ്റ് 10 കോയിൽസ്. അപ്പോൾ ഒരു 10 സ്ലോട്ട് ആർമേച്ചർ യൂസിങ് ഡബിൾ ലെയർ ആണെങ്കിൽ അവിടെ എന്താണ് 10 വൈൻഡിങ്സ് ഉണ്ടാവും, 10 കോയിൽസ് ഉണ്ടാവും. തെറ്റരുത്, കോയിൽ സൈഡ്സ് അല്ല, ഒരു കോയിലിന് രണ്ട് കോയിൽസ് ആയിട്ട് ഒരു, അപ്പോൾ 10 കോയിൽസ് എന്നാൽ 20 കോയിൽ സൈഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ണിന് 10 ആണ്, നമ്പർ ഓഫ് പോൾസ് പീസിക്കൽ 2 ആണ്. അപ്പോൾ സ്ലോട്ട്സ് പെർ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/5 ആണ്. അപ്പോൾ ഇവിടുത്തെ കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, സിൻസ് ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഈസ് എക്സാക്ട്ലി ഡിവൈസിബിൾ ബൈ ദ നമ്പർ ഓഫ് പോൾസ്, ഇറ്റ് ഈസ് പോസിബിൾ ടു യൂസ് ഫുൾ പിച്ചർ കോയിൽ. അപ്പോൾ എക്സാക്ട്ലി അത് ഡിവൈസിബിൾ ആയി പോകുന്നതുകൊണ്ട് നമുക്കത് എന്ത് പറയാൻ പറ്റും, ഫുൾ പിച്ചർ കോയിലാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ കോയിൽ പിച്ച് പറഞ്ഞാൽ ആ ഫുൾ പിച്ചർ കോയിലായിരിക്കും എന്ത് കോയിൽ പിച്ച് വരിക. കോയിൽ പിച്ച് YS ഈസ് ഈക്വൽ ടു 5 സ്ലോട്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക വെച്ചാൽ, അതിൻ്റെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ കോയിൽ പിച്ച് എന്താണെന്ന് കണ്ടു. ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആക്കി പറഞ്ഞു പോവാണ്, പ്ലേസ്മെൻറ്റ് ഓഫ് കോയിൽ ഇൻ ഈച്ച് കേസ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, 5 സ്ലോട്ട്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്ലോട്ടിലത്തെ ഫസ്റ്റ് കണ്ടക്ടർ പ്ലസ് 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും 6 കിട്ടും. അപ്പോൾ ഹിയർ വൺ സൈഡ് ഓഫ് കോയിൽ 1 ഈസ് പ്ലേസ്ഡ് ഇൻ സ്ലോട്ട് 1 സോ ദാറ്റ് അതർ സൈഡ് ഓഫ് ദിസ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ സ്ലോട്ട് 6. ഇവിടെ നോക്കിയാൽ വണ്ണിൽ നിന്ന് വന്നിട്ട് നേരെ എന്ത് ചെയ്തു, സ്ലോട്ട് 6 പോയി. ഇനി 2+5 ആണെങ്കിൽ 2-ൽ നിന്ന് നേരെ വന്നിട്ട് 7-ലോട്ട് വന്നു, 3-ൽ നിന്ന് അങ്ങനെ എന്ത് ചെയ്യും, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് കവർ ചെയ്യും. അതാണ് നമ്മളുടെ ഫസ്റ്റ് കേസിലുള്ള ഇത്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് പറയണത്, പ്ലേസ്മെൻറ്റ് ഓഫ് കോയിൽസ് ഇൻ ഈച്ച് കേസ് പറയുന്നത്. ഇനി അടുത്തത് എന്താ വെച്ചാൽ, ഫോർ പോൾ ആകുമ്പോൾ നമ്പർ ഓഫ് സ്ലോട്ട്സ് എസ് നമ്മൾ 10 ആണെന്ന് പറഞ്ഞു, നമ്പർ ഓഫ് പോൾസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്ലോട്ട്സ് പെർ പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടക്ടേഴ്സ് പെർ പോൾ അല്ല, തെറ്റരുത്, S/P. ഇറ്റ് ഈസ് 10/4, ദാറ്റ് ഈസ് 2.5. അപ്പോൾ 2.5 ആകുമ്പോൾ ഇത് ഫുള്ള് ഡിവിസിബിൾ ആയില്ല, ഫ്രാക്ഷൻ വന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുൾ പിച്ചഡ് കോയിലായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. സിൻസ് ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഈസ് നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ദ നമ്പർ ഓഫ് പോൾസ്, ഫുൾ പിച്ചഡ് കോയിൽസ് കനോട്ട് ബി യൂസ്ഡ്. ഓക്കെ, ദ മാക്സിമം നമ്പർ ഓഫ് സ്ലോട്ട്സ് ദാറ്റ് ദ കോയിൽ ക്യാൻ സ്പാൻ ഇസ് 2. ദെർഫോർ ദ കോയിൽ പിച്ച് YS ഈസ് ഈക്വൽ ടു എന്താണ്, 2.5-ൻ്റെ മേലേക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞിട്ടുള്ള റൗണ്ടഡ് ഫിഗർ എന്താണ്, 2 ആണ്. അതുകൊണ്ട് കോയിൽ പിച്ച് എന്തായി, 2 ആക്കി എടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 1+5 വരെ ഇവിടെ എന്ത് പോകും, 1+2 വരും. അപ്പോൾ ഫസ്റ്റ് സ്ലോട്ടിൽ നിന്ന് 1 ആഡ് ചെയ്തിട്ട് 2-ലോട്ട് ആഡ് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 തേർഡ് സ്ലോട്ടിലത്തെ കണ്ടക്ടറിലോട്ട് പോകും, 3-ൽ നിന്ന് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 5th സ്ലോട്ടിലത്തെ കണ്ടക്ടർ പോകും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഇത് പോവും. അപ്പോൾ അടുത്തത് ഇപ്പോൾ നമ്മൾ 5 കഴിഞ്ഞാൽ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, 6-ലോട്ട് പോകും, അങ്ങനെ ഇതാ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം, ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇവിടുന്ന് എന്താണ്, 3 ആഡ് ചെയ്തപ്പോൾ ഇതാണ് പറഞ്ഞത്, 3 ആഡ് ചെയ്തപ്പോൾ തേർഡ് സ്ലോട്ടിനും 5 സ്ലോട്ടിൻ്റെ ഇടയിൽ പോകുന്നു. ഇനി 4-നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 4 തൊട്ടിട്ട് എന്ത് ചെയ്യും, 6 വരെ വരും. പിന്നെന്താണ്, 5+2 എന്ന് പറഞ്ഞാൽ 7 വരും. സോറി, ആ വരച്ചൊരു മിസ് ചെയ്തിട്ടുണ്ട്, ഇതിലിപ്പോൾ 4 എന്നെടുത്തിട്ട് 4+2 6 വന്നു, ദെൻ 5+2 7 വന്നു, ദെൻ പിന്നെ 6th കോയിലിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, 6th സ്ലോട്ടിൽ നിന്ന് 8th സ്ലോട്ട്, 6+2 8 വന്നു, 17th അവിടെ നിന്ന് 9-ലോട്ട് വന്നു, പിന്നെ 8th അവിടെ നിന്ന് 10-ലോട്ട് വന്നു, ഇവിടുന്ന് ഇങ്ങനെ വന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ കോയിൽസ് എന്ത് ചെയ്യുക, വരാം.
ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താ പറയണത്, നമ്മൾ ആ ലാസ്റ്റ് പറഞ്ഞത് പ്ലേസ്മെൻറ്റ് ഓഫ് കോയിൽസ് ഇൻ ഈച്ച് കേസാണ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് മൂവ് ചെയ്യാം. നൗ നെക്സ്റ്റ് പ്രോബ്ലം, എ ഫോർ പോൾ സിംപ്ലക്സ് ലാപ് വൗണ്ട് ആർമേച്ചർ കണ്ടെയ്ൻസ് 16 സ്ലോട്ട്സ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്തൊക്കെ ഇൻഫോർമേഷൻ കിട്ടി, ഫോർ പോൾ മെഷീനാണെന്ന് മനസ്സിലായി, സിംപ്ലക്സ് ലാപ് വൗണ്ടാണെന്ന് മനസ്സിലായി, നമ്മൾ ലാപ് വൗണ്ട് പഠിച്ചു അല്ലേ, പിന്നെന്താണ് ആർമേച്ചറിൽ 16 സ്ലോട്ട്സ് ഉണ്ട്. ഇനി ആ സ്ലോട്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ആൻഡ് ഹാസ് ടു കോയിൽ സൈഡ്സ് പെർ സ്ലോട്ട്. അപ്പോൾ ഒരു സ്ലോട്ടിൽ രണ്ട് കോയിൽ സൈഡ് ഉണ്ട് പറഞ്ഞത്. അപ്പോൾ ഒരു സ്ലോട്ടിൽ രണ്ട് കോയിൽ സൈഡ് ഉണ്ട് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഒരു കോയിലുള്ളത് അല്ലേ. കോയിൽ പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതല്ലേ ഒരു കോയിൽ, ഇതിൻ്റെ ഒന്ന് രണ്ട്, ഇതാണ് ഒരു കോയിലിന് നമ്മൾ രണ്ട് കോയിൽസായിട്ട് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, വൺ സെക്കൻഡ്, അത് മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, ഇനി എന്താണ് ഫൈൻഡ് ബാക്ക് പിച്ച്, ഫ്രണ്ട് പിച്ച് ആൻഡ് കമ്പ്യൂട്ടേറ്റഡ് പിച്ച് ഫോർ പ്രോഗ്രസീവ് വൈൻഡിങ് ആൻഡ് റിട്രോഗ്രസീവ് വൈൻഡിങ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെറുതെ പോൾ പിച്ച്, പോൾ പിച്ച് പറഞ്ഞാൽ എന്താണ്, ഇസഡ് ബൈ പി, ഇസഡ് ബൈ പി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പോൾ. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലിൽ ശരിക്കും രണ്ട് കണ്ടക്ടർ ഉണ്ടാവും അല്ലേ. നമ്മൾ ആ നേരത്തെ വരച്ചില്ലേ, ഇതാ ഇങ്ങനെ വരച്ച്, അല്ലേ, ഇതിൽ ഇവിടെ നോക്കിയേ, ഇതാണ് ഒരു കോയിൽ, ഒരു കോയിലിൽ ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ടാവും, ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ടാവും. അപ്പോൾ ഒരു സ്ലോട്ടിൽ ശരിക്കും നമുക്ക് എത്ര കണ്ടക്ടർ ഉണ്ടാവും, രണ്ട് കണ്ടക്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം, നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്താണ് 16 × 2, 16 കോയിൽസ് ആണ്, 16 × 2 ഡിവൈഡഡ് ബൈ 4, ദെർഫോർ 8 കണ്ടക്ടേഴ്സ്. ഇനി പ്രോഗ്രസീവ് വൈൻഡിങ് ആണെങ്കിൽ ബാക്ക് പിച്ച് വൈ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇസഡ് ബൈ പി, ദാറ്റ് ഈസ് പോൾ പെർ പിച്ച് പ്ലസ് 1 ആയിരുന്നു. അപ്പോൾ 8 + 1 = 9 കണ്ടക്ടേഴ്സ്. ഫ്രണ്ട് പിച്ച് വൈ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസഡ് ബൈ പി -1, ദാറ്റ് ഈസ് 8 - 1 = 7 കണ്ടക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കമ്മ്യൂട്ടേറ്റർ പിച്ച് പ്രോഗ്രസീവ് വൈൻഡിങ്ങിനാണെങ്കിൽ നമ്മൾ അതിനെന്തായിട്ട് എടുക്കാറ്, +1 എന്നുള്ള രീതിയിലാണ് എടുക്കാറ് അല്ലേ. ഓക്കെ, അപ്പോൾ +1 സെഗ്മെന്റ് എന്ന് പറയും നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഫോർ റിട്രോഗ്രസീവ് വൈൻഡിങ് റൈറ്റ്. ഞാൻ ബോർഡിൽ എഴുതുന്ന പോലെ തന്നെ വെച്ചുതരാം, ഫോർ റിട്രോഗ്രസീവ് വൈൻഡിങ്, റിട്രോഗ്രസീവ് വൈൻഡിങ്. ഞാൻ നിങ്ങൾക്കൊരു പണി ചെയ്യാം, ഈ കാണുന്ന ഇതുണ്ടല്ലോ ഇത് എഴുതുന്നത് അതേപോലെ ഞാൻ PDF ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം, നോട്ടാക്കിയിട്ട്, അതിനെക്കുറിച്ച് പേടിക്കണ്ട. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ അത് എഴുതിയിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് പഠിയുള്ളൂ. കാരണം ഈ ടൈപ്പ് പ്രോബ്ലം ചോദിക്കാം, ബാക്ക് പിച്ച് വൈ ബി ഈസ് ഈക്വൽ ടു, ഇതെന്താണ് ശരിക്ക് റിട്രോഗ്രസീവ് ആണ്. റിട്രോഗ്രസീവ് പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, 1-ൽ നിന്ന് മുകളിലോട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്, റിട്രോഗ്രസീവ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകുന്നത്. അപ്പോൾ ബാക്ക് പിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും, Z/P -1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 8 - 1. ഞാൻ അതൊന്നുകൂടി എഴുതാം, 8 - 1 ഈസ് ഈക്വൽ ടു 7 കണ്ടക്ടേഴ്സ്, പിന്നെ ഫ്രണ്ട് പിച്ച് വൈ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z/P +1, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 കണ്ടക്ടേഴ്സ്. സിമിലർലി കമ്മ്യൂട്ടേറ്റർ പിച്ച്, കമ്മ്യൂട്ടേറ്റർ പിച്ച് YC ഈസ് ഈക്വൽ ടു -1 സെഗ്മെൻറ്റ്. അപ്പോൾ പ്രോഗ്രസീവ് വൈൻഡിങ്ങിന് എപ്പോഴും ആലോചിച്ചിരിക്കുക, കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് YC എന്ന് പറഞ്ഞാൽ +1 സെഗ്മെൻറ്റ് ആയിരിക്കും, റെട്രോഗ്രസീവ് വൈൻഡിങ്ങിന് കമ്മ്യൂട്ടേറ്റർ പിച്ച് YC എന്ന് പറഞ്ഞാൽ -1 സെഗ്മെൻറ്റും ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, നമ്മൾ അടുത്ത പാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.